ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് അധ്യാപകരെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം ഇന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ഇവിടെ നമ്മൾ വനദിനം ആചരിക്കുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാൽപ്പത് ശതമാനം വനമാണ് നശിച്ചുപോയത് വനം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യത്തെയും പ്രാധാന്യത്തെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഓരോ വനദിനവും ആചരിക്കുന്നത് മീനവയിൽ തിളങ്ങുമ്പോൾ താഴെ ശീതീകരിച്ചെന്നു കരുതിയ മുറിയിലിരുന്ന് പോലും നമുക്ക് വിയർപ്പ് പൊടിയുന്നുണ്ടെങ്കിൽ അതൊരു ശക്തമായ മുന്നറിയിപ്പാണ് മുറിച്ചെടുക്കുന്ന ഓരോ മരത്തിനും വെളുപ്പിക്കുന്ന ഓരോ കാടുകൾക്കും നമുക്ക് കണക്കു പറയാനുണ്ട് നമ്മെ നിലനിർത്തുന്ന ഈ പ്രകൃതിയോട് കാടില്ലെങ്കിൽ നാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ മനുഷ്യന് കാട് മാത്രമേ വേണ്ടാത്തതുള്ളൂ ശുദ്ധജലം വേണം ജീവിക്കാൻ സൗകര്യങ്ങൾ വേണം താമസിക്കാൻ എന്നാൽ ഇതെല്ലാം തരുന്ന മരങ്ങളും കാടുകളും വേണ്ട മനുഷ്യരുടെ ഈ സ്വാർത്ഥതയ്ക്ക് മുൻപിൽ പ്രകൃതി കരിയുകയാണ് ഒപ്പം മനുഷ്യൻ അറിയാതെ തന്നെ അവന്റെ ജീവന്റെ വേരുകളും ആവശ്യങ്ങളിൽ നിന്നും ആഡംബരങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സ് പായുമ്പോൾ ഇനി വരുന്ന തലമുറയുടെ സ്വപ്നങ്ങൾ അറുക്കാൻ പോന്ന പിച്ചാത്തിയും കോടാലിയുമാണ് വലിച്ചെറിയുന്നതെന്ന് മനുഷ്യൻ അറിയുന്നില്ല കാട് കാടാവാൻ കടുവ വേണം എന്നും പറയും കാരണം ലോകത്തിലെ എഴുന്നൂറ് കോടി ജനങ്ങൾക്കെല്ലാം കൂടി കാണാൻ ആകെ നാലായിരം കടുവകൾ മാത്രമേയുള്ളൂ അതായത് കാട് നശിക്കുന്നതോടെ ഒരു ആവാസ വ്യവസ്ഥയ്ക്കാണ് താളം തെറ്റുന്നത് മൃഗങ്ങൾ കാടിന്റെ ക്രമം പാലിക്കുന്നവരാണ് എന്നാൽ മനുഷ്യർ അതിൽ കയറി അക്രമം കാണിക്കുന്നവരും പ്രകൃതിയെ അതിന്റെ തനതായ രീതിയിൽ വളരാൻ അനുവദിക്കുക അതിൽ കടന്നുകയറ്റങ്ങൾ ഒഴിവാക്കുക എന്നതാണ് മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കൃത്യം വിദ്യാർത്ഥികളായ നമുക്കും ഒന്നു ചേരാം കാടിന്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും മാത്രമല്ല നമ്മൾ ഓരോരുത്തരും പത്തു മരമെങ്കിലും നട്ടുവളർത്തി ഈ കുറവുകൾക്ക് ഒരു പരിഹാരം കാണുമെന്നും പ്രതിജ്ഞ ചെയ്യാം ശുദ്ധവായുവും ശുദ്ധജലവും തണലും തണുപ്പും തന്നു സംരക്ഷിക്കുന്ന കാടിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കാടിനെ സംരക്ഷിക്കുന്നവരെ മനസ്സിൽ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരംഗമാവാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ടേക്ക് കെയർ